ഓക്കെ സോ അപ്കമിംഗ് ഫോൺസ് ഇൻ ദ മന്ത് ഓഫ് ജൂൺ എന്ന് പറയുകയാണെങ്കിൽ അടുത്ത മാസം വരാനിരിക്കുന്ന ഫോൺസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ രണ്ട് വൺ പ്ലസ് ഫോൺസാണ് മെൻഷൻ ചെയ്തത് വൺ പ്ലസ് നോട്ട് സി ആൻഡ് വൺ പ്ലസ് നോട്ട് ടു ഷൗമി റിയൽമി പോലത്തെ കമ്പനികൾ എല്ലാ മാസവും മൾട്ടിപ്പിൾ ഫോൺസ് ലോഞ്ച് ചെയ്യാറുണ്ട് പക്ഷേ വൺ പ്ലസ് അങ്ങനെയല്ല ചുരുക്കം ഫോൺസ് വരാറുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഒരു വൺ പ്ലസിൻ്റെ ഫോൺ വരുമ്പം അല്ലെങ്കിൽ വരാനിരിക്കുകയാണെന്ന് അറിയുമ്പം നല്ല ഹൈപ്പ് നല്ല ബിൽഡപ്പ് വരാറുണ്ട് അതിൻ്റെ പുറകിലും നമുക്ക് അറിയാം വൺ പ്ലസ് നോഡ് അതായത് ഈ വൺ പ്ലസ് നോഡിൻ്റെ ഹൈപ്പും ഇതിൻ്റെ ബിൽഡപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതേ രീതിയിൽ വൺ പ്ലസ് നോഡ് സീനെ കുറിച്ചുള്ള ബിൽഡപ്പും ഹൈപ്പും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സ് എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് ലീക്കായിട്ടുള്ളത് നമുക്ക് എല്ലാം ഡീറ്റെയിലിൽ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ഒക്കെ എന്ന യൂട്യൂബ് ചാനലാണ് ഞാൻ എണ്ണത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ സോ വൺ പ്ലസ് നോട്ട് സീനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമുക്ക് ട്രൂ രണ്ട് ടി ഡബ്ല്യൂസ് നോക്കാം അവർ അൺബോക്സിങ് റിവ്യൂ ചെയ്യാൻ വേണ്ടി അയച്ചാണ് പക്ഷേ എനിക്കിപ്പോൾ ഒരു ഡെഡിക്കേറ്റ് വീഡിയോ ഉണ്ടാക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ ചെറിയൊരു ഇൻട്രോക്ഷൻ തരാം സോ രണ്ട് ടി ഡബ്ല്യൂസ് ഉണ്ട് ട്രൂക്കിന്റെ ബഡ്സ് ക്യൂ വൺ ആൻഡ് എസ് വൺ രണ്ട് വ്യത്യാസമേ ഉള്ളൂ ക്യൂ വൺ അതായത് ബഡ്സ് ക്യൂ വൺ ലിഡ് നോർമൽ ലിഡ് ആണ് എസ് വണ്ണിൽ സ്ലൈഡിംഗ് ലിഡ് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ക്യൂ വൺ കേസിൽ നാനൂറ് എം എച്ചിന്റെ ബാറ്ററി ഉണ്ട് എസ് വൺ കേസിൽ അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററിയാണ് ബാക്കിയെല്ലാം എക്സാക്ട്ലി ആണ് ഈ രണ്ട് വയർലെസ് ഇയർഫോൺസിലും പത്ത് എം എമ്മിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട് അങ്ങനെ ഇഷ്യോ ഒന്നുമില്ല ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ രണ്ടും ഇൻ ഇയർ ടി ഡബ്ല്യു എസ് ആണ് രണ്ടിലും ക്വാഡ് മൈക്ക് സിസ്റ്റം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ഇയർഫോൺസിലും രണ്ട് മൈക്ക് വീതമുണ്ട് ഒരു മൈക്ക് സംസാരിക്കാൻ വേണ്ടി സെക്കൻഡറി മൈക്ക് നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയാണ് ഈ രണ്ട് ടി ഡബ്ല്യു എസിന്റെ കേസിലും ഡിജിറ്റൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് സോ ഈ കേസിൻ്റെ ചാർജിങ് കപ്പാസിറ്റി ചാർജിംഗ് ലെവൽ അതിനോടൊപ്പം തന്നെ ടി ഡബ്ല്യു എസ് ഇയർഫോൺസിന്റെ ചാർജിംഗ് നിങ്ങൾക്ക് അറിയാൻ കഴിയും രണ്ടും ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടിലും ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫീച്ചർ ഉണ്ട് സോ അതൊരു പ്ലസ് പോയിന്റ് ആണ് ബഡ്സ് ക്യൂ വൺ ആണെങ്കിലും എസ് വൺ ആണെങ്കിലും രണ്ടും ഗെയിമിംഗ് മോഡ് അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ലോ ലേറ്റൻസി കിട്ടുന്നുണ്ട് ഞാൻ പബ്ജി കളിച്ച് നോക്കിയിരുന്നു ക്യൂ വണിൻ്റെ പ്രൈസാണ് ട്വൽവ് ഡബിൾ നയൻ എസ് പ്രൈസ് ആണ് ഫോർട്ടീൻ ഡബിൾ നയൻ നിങ്ങൾക്ക് ഈ ഒരു ടി ഡബ്ല്യു സികൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് തരാം നോ ബാക്ക് ടു അവർ വീഡിയോ വൺ പ്ലസിൻ്റെ നോട്ട് സി എന്ന് പറയുമ്പോൾ ബേസിക്കലി വൺ പ്ലസ് നോട്ട് ലൈറ്റ് ആണ് ഓക്കെ സോ വൺ പ്ലസ് നോഡിൻ്റെ മിക്ക എല്ലാ സ്പെസിഫിക്കേഷൻസ് ഇവിടെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ ഒരു ലൈറ്റർ വെർഷൻ ആയിരിക്കും വൺ പ്ലസ് നോട്ട് സി സോ പീറ്റ് ലോ അതായത് വൺ പ്ലസിന്റെ കോ ഫൗണ്ടർ അദ്ദേഹം ഈയിടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു വൺ പ്ലസ് നോഡ് നോഡിലുള്ള മിക്ക എല്ലാം പോസിറ്റീവ് പോയിന്റ്സ് വൺ പ്ലസ് നോഡ് സിയിൽ അതിൻ്റെ കൂടെ തന്നെ ചില എക്സ്ട്രാ ഫീച്ചേഴ്സും ഉണ്ടാവും എന്നവർ പറഞ്ഞിരുന്നു ക്ലിയർ ആയിട്ട് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതേ പറഞ്ഞിട്ടുള്ളൂ നെക്സ്റ്റ് ഒരു സംഭവം അവർ ഷെയർ ചെയ്യുന്നു ഇതിൻ്റെ പ്രൈസ് വൺ പ്ലസ് നോഡ് സിൻ്റെ പ്രൈസ് വൺ പ്ലസിൻ്റെ താഴെയായിരിക്കും അതായത് കുറഞ്ഞ പ്രൈസിലായിരിക്കും അവർ വൺ പ്ലസ് നോഡ് സി ഇറക്കുന്നത് സോ ഈ സി ഇൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാം ഞാൻ കുറേ റിസർച്ച് ചെയ്ത് നോക്കിയത് കാരണം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്താണ് ഈ സി എവിടുന്ന് കിട്ടി സി സോ സി ബേസിക്കലി കോർ എഡീഷൻ ആണ് വൺ പ്ലസ് അവരുടെ ഒരു ട്വീറ്റിലാണോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലാണോ അറിയില്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് വൺ പ്ലസ് സി എന്ന് പറയുമ്പോൾ വൺ പ്ലസ് കോർ അഡീഷൻ ആണ് അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിൽ നല്ലൊരു വൺ പ്ലസ് ഫോൺ കൊടുക്കുക എന്നാണ് സോ അവരുടെ മെയിൻ അതാണ് സെല്ലിംഗ് പോയിന്റ് അതാണ് നമുക്ക് എന്തായാലും നോക്കാം ഫോൺ വന്നാലേ അറിയാൻ പറ്റുള്ളൂ എനിവേ നമുക്ക് വൺ പ്ലസ് നോട്ട് സീൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം അല്ലെങ്കിൽ ലീഗ് സ്പെസിഫിക്കേഷൻസ് നോക്കാം ഞാൻ കുറേ മൾട്ടിപ്പിൾ പോർട്ടൽസ് മൾട്ടിപ്പിൾ ആർട്ടിക്കിൾസ് വായിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്പെസിഫിക്കേഷൻ ഷെയർ ചെയ്യുന്നത് പക്ഷേ മെയിൻ സോഴ്സ് എന്ന് പറയുമ്പം ആൻഡ്രോയിഡ് സെൻട്രൽ എന്ന വെബ്സൈറ്റ് ആണ് വളരെ ജെന്യൂനായ വെബ്സൈറ്റ് ആണ് മിക്ക അവരുടെ മിക്ക ലീക്സും ഓൾമോസ്റ്റ് ജനുവരി ആയിരിക്കും ട്രൂ ആയിരിക്കും സോ വിശ്വസിക്കാം വിശ്വസനീയമായ ഒരു വെബ്സൈറ്റ് ആണ് ആൻഡ്രോയിഡ് സെൻട്രൽ ഫസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ നോക്കാം സോ എനിക്ക് തോന്നുന്നത് മിക്കവാറും എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആയിരിക്കും വൺ പ്ലസ് നോട്ട് സിയിലും വരുന്നത് സോ പി ടോ പറഞ്ഞനുസരിച്ച് വൺ പ്ലസ് നോഡിൻ്റെ മിക്ക എല്ലാം ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എല്ലാം സീലും ഉണ്ടാവും സോ മിക്കവാറും വൺ പ്ലസ് നോട്ട് സീൻ്റെ ഡിസ്പ്ലേ സിക്സ് പോയിൻറ്റ് ഫോർ ഇഞ്ചിൻ്റെ സൂപ്പർ ആമുലർ ഡിസ്പ്ലേ ആയിരിക്കും ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷൻ സപ്പോർട്ട് ചെയ്യും നയൻ്റി ഹേർട്സിൻ്റെ റിഫ്രഷേറ്റർ ഉണ്ടാവും എച്ച് ഡി ആർ ടെൻ പ്ലസ് സപ്പോർട്ട് ചെയ്യും ഗുരുല ഗ്ലാസ് ഫോണിൻ്റെ പ്രൊട്ടക്ഷൻ ഒക്കെ കാണും സോ വളരെ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയായിരിക്കും വൺ പ്ലസ് നോട്ട് സീലും വരാൻ പോകുന്നത് പിന്നെ വൺ പ്ലസ് നോഡിൻ്റെ ഡിസ്പ്ലേയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സ് കുറയ്ക്കുമ്പോൾ ഒരു ടിൻറ്റിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലെ റെഡ്നെസ്സോ യെല്ലോ ഓറഞ്ച് ടിൻ്റ് വരുന്നുണ്ടെന്ന് ഒരുപാട് പേര് കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാതിരിക്കാൻ വേണ്ടി വൺ പ്ലസ് വൺ പ്ലസ് നോഡിൻ്റെ അപ്ഡേറ്റ് വഴി വൺ പ്ലസ് നോഡിൻ്റെ മിനിമം ബ്രൈറ്റ്നസ്സ് അവർ കൂട്ടി സോ അത് കൂട്ടിയത് കൊണ്ട് ഇരിട്ടത്തൊക്കെ ഇരുന്ന് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ബെഡിൽ കിടന്ന് വായിക്കുമ്പം ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ആവുന്നുണ്ട് ആ ഒരു മിനിമം ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ലോയസ്റ്റ് ബ്രൈറ്റ്നസ് അല്ല ലേശം കൂടുതലാണ് സോ വരാനിരിക്കുന്ന വൺ പ്ലസ് നോട്ട് സി എന്ന ഫോണിൽ ഈ ഒരു പ്രോബ്ലം വരാതിരിക്കട്ടെ നമുക്ക് എന്തായാലും വെയ്റ്റ് ചെയ്യാം ഹോപ്പ് ചെയ്യാം പുറത്ത് നല്ല കാറ്റ് വീശുന്നുണ്ട് സോ അതിൻ്റെ എക്സ്ട്രാ സൗണ്ട് എഫക്റ്റ് ഒക്കെ കയറി വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ സോ നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രോസസ്സർ നോർമലി വൺ പ്ലസിൻ്റെ ഫോൺസ് ഫ്യൂച്ചർ പ്രൂഫ് ഫോൺസ് ആണ് സോ അതിലും രണ്ട് വശമുണ്ട് ഞാൻ രണ്ട് വശം എക്സ്പ്ലെയിൻ ചെയ്യാം സോ ഫ്യൂച്ചർ പ്രൂഫ് എന്ന് പറയുമ്പോൾ ഫൈവ് ജി ഫോൺ ആയിരിക്കും മിക്കവാറും സോ വൺ പ്ലസ് നോഡ് ഒരു ഫൈവ് ജി ആയിരുന്നു എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ഫൈവ് ജി ഫോൺസ് ആയിരുന്നു വൺ പ്ലസ് നോഡ് അത് ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് താഴെ പോലും ഫൈവ് ജി ഫോൺസ് കിട്ടുന്നുണ്ട് പക്ഷേ ഇറങ്ങിയ സമയത്ത് വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ഫൈവ് ജി ഫോൺസ് ആയിരുന്നു ഈ വൺ പ്ലസ് നോഡ് അതേ രീതിയിൽ മിക്കവാറും വൺ പ്ലസ് നോഡ് സീം ഒരു ഫൈവ് ജി ഫോൺ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അത് അതിൽ വരാൻ പോകുന്ന ചിപ്സെറ്റാണ് ക്വാൾകോമിൻ്റെ ക്വാൾകോം സ്നാപ്ഡ്രാഗൻ സെവൻ ഫിഫ്റ്റി ജി ഒരു പ്രീമിയം മിഡ് റേഞ്ച് ചിപ്സെറ്റ് ചിപ്സെറ്റാണ് അന്തൂത്തു സ്കോർ നോക്കുകയാണെങ്കിൽ ഇതിലുള്ള സോ വൺ പ്ലസ് നോഡിലുള്ള സെവൻ സിക്സ്റ്റി ഫൈവ് ജിൻ്റെ ഓൾമോസ്റ്റ് സെയിം ലെവലിലുള്ള ഒരു അന്തൂതു സ്കോർ അതിലും വരുന്നുണ്ട് പക്ഷേ നോർഡ് സിയിൽ വരാൻ പോകുന്ന ഫൈവ് ജി ബാൻഡ്സിൻ്റെ എണ്ണത്തിൻ്റെ കണക്ക് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല വലിയൊരു ചോദ്യ ചിഹ്നം വന്നിട്ടുണ്ട് കാരണം വൺ പ്ലസ് നയനിലും നയൻ പ്രോയിലും ശരിക്കും പറഞ്ഞ് വൺ പ്ലസ് ചെയ്തത് ശരിയല്ല ഇറ്റ്സ് നോട്ട് ഫെയർ വൺ പ്ലസ് നയൻ നയൻ പ്രോ പുറത്ത് അതായത് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഇറങ്ങിയ വൺ പ്ലസ് നയൻ നയൻ പ്രോയിലും പത്തി കൂടുതൽ ഓൾമോസ്റ്റ് പതിനാല് ഫൈവ് ജി ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലേക്ക് അത് കൊണ്ടുവന്നപ്പോൾ അതിൽ ആകെ ആകെ ഉള്ളത് രണ്ട് ഫൈവ് ജി ബാൻഡ്സ് ആണ് സോ ഇന്ത്യയിൽ വൺ പ്ലസ് നയൻ അല്ലെങ്കിൽ വൺ പ്ലസ് നയൻ പ്രോ വാങ്ങിച്ചവർ വിചാരിച്ചത് എന്തായാലും ഇതുവരെ ഫൈവ് ജി വന്നിട്ടില്ലല്ലോ ഫൈവ് ജി വരുമ്പോൾ ചിലപ്പോൾ അവർ അപ്ഡേറ്റ് വഴി ഇനിയും കൂട്ടും പക്ഷേ അങ്ങനത്തെ സംഭവമൊന്നുമില്ല അത് കൂട്ടാൻ കഴിയില്ല വൺ പ്ലസ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിലുള്ള സംഭവം മാത്രമേ കിട്ടുള്ളൂ വൺ പ്ലസ് യൂറോപ്യൻ മാർക്കറ്റിൽ ഇറക്കിയ നോഡിൽ നാല് ബാൻഡ്സ് ഉണ്ടായിരുന്നു നാല് ഫൈവ് ജി ബാൻഡ്സ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഒരൊറ്റ ബാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ ഇപ്പം മീ ടെൻ ഐ അല്ലെ ഇതേ സെയിം എക്സാക്റ്റ് സെവൻ ഫിഫ്റ്റി ജി ചിപ്സിട്ടുള്ള ഷൗമിയുടെ മീ ടെൻ ഐയിലും രണ്ട് ബാൻഡ് മാത്രമേ ഉള്ളൂ രണ്ട് ബാൻഡിനുള്ള സപ്പോർട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ അതേ സമയത്ത് ഈ സെവൻ ഫിഫ്റ്റി ജി ഉള്ള മോട്ടോ ജി ഫൈവ് ജി അതിൽ പത്ത് പന്ത്രണ്ട് മാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ലെറ്റ്സ് ഹോപ്പ് വൺ പ്ലസ് നോട്ട് സിയിൽ സി എന്ന ഫോണിൽ മൾട്ടിപ്പിൾ ബാൻഡ്സ് വൺ പ്ലസ് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലെറ്റ്സ് ഹോപ്പ് നമ്മുടെ നോഡിൽ ഫോർട്ടി എയിറ്റ് മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ ഉണ്ടായിരുന്നു വരാൻ പോകുന്ന സിയിൽ സിക്സ്റ്റി ഫോർ മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ സോ വൺ പ്ലസ് നോഡിൻ്റെ ഫ്രണ്ടിൽ തേർട്ടി ടു പ്ലസ് എട്ട് മെഗാ പിക്സലിൻ്റെ ഡബിൾ ക്യാമറ സെറ്റപ്പ് ആയിരുന്നു സോ ഈ ഡുവൽ ക്യാമറ സെറ്റപ്പിന് പകരം വൺ പ്ലസ് നോട്ട് സിയിൽ ഒരു സിക്സ്റ്റീൻ മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ സിംഗിൾ സെൽഫി ക്യാമറ ആയിരിക്കും അങ്ങനെയാണ് ലീക്സ് പറയുന്നത് സി മെഗാ പിക്സലിൻ്റെ കണക്കിൽ ഒരു കാര്യമില്ല ഓക്കെ സോ വൺ പ്ലസ് നോഡിൽ ഫോർട്ടി എയിറ്റ് മെഗാ പിസലിൻ്റെ ഓൾമോസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ സെൻസർ ഉണ്ടായിരുന്നതാണ് പക്ഷേ എന്നെ അത്രയും ഇമ്പ്രസ് ചെയ്തില്ല ഇതിൻ്റെ ഒരു പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് അത്രയും ഇമ്പ്രസ്സീവ് അല്ലായിരുന്നു ഓക്കെ എസ്പെഷ്യലി മാക്രോ ഒക്കെ വെറും വെറും ഗിമ്മിക്കായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ പേഴ്സണൽ ആണ് പക്ഷേ ലെറ്റ്സ് ഹോപ്പ് വൺ പ്ലസ് നോഡ് സിയിൽ കുറച്ചും കൂടി ബെറ്റർ ഫോട്ടോ പ്രോസസിങ് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബാറ്ററി കെപ്പാസിറ്റീൻ്റെ ലീക്ക് ഒന്നും വന്നിട്ടില്ല വൺ പ്ലസ് നോഡിൽ നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ടായിരുന്നു സ്റ്റിൽ അത്യാവശ്യം വൺ ഡേ ഫോൺ എന്ന് പറയാൻ പറ്റും നോർമൽ റെഗുലർ യൂസിന് വൺ ഡേ ഫോണാണ് വൺ പ്ലസ് നോഡ് വൺ പ്ലസ് നോഡ് സി വരുമ്പം ചിലപ്പം നാലായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി കാണാൻ സാധ്യതയുണ്ട് ബാറ്ററിയുടെ ഒരു കപ്പാസിറ്റി കൂടുന്ന അനുസരിച്ച് വെയ്റ്റും കൂടും സോ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി ഉണ്ടായാൽ മതി ശരിക്കും പറഞ്ഞാൽ ആ വൺ പ്ലസിൻ്റെ ഒരു ഓപ്റ്റിമൈസിനനുസരിച്ച് നാലായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി ആണെങ്കിലും നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടും നോർമലി കിട്ടാറുണ്ട് കൂടെ വരുന്നത് എനിക്ക് തോന്നുന്നത് സെയിം തേർട്ടി വാട്ടിൻ്റെ വാർപ്പ് ചാർജർ ആയിരിക്കും നെക്സ്റ്റ് നമുക്ക് പ്രൈസ് ആൻഡ് അവൈലബിലിറ്റി നോക്കാം പീറ്റ് ലവ് ഈയിടെ നടത്തിയ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു വൺ പ്ലസ് നോട്ട് സീൻ്റെ പ്രൈസ് വൺ പ്ലസ് നോട്ടിൻ്റെ ആയിരിക്കും അത് കേട്ടപ്പോഴേക്കും കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ട്വൻറ്റി തൗസൻഡ് താഴെ കിട്ടും വൺ പ്ലസ് നോട്ട് സി എനിക്കത് തോന്നുന്നില്ല ഓക്കെ അതിൻ്റെ താഴെ ആണെങ്കിലും ട്വൻറ്റി തൗസൻ്റിൻ്റെ താഴെ വരാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ട്വൻ്റി ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് തൗസൻ്റിൻ്റെ ഇടയിലുള്ള ഒരു പ്രൈസ് കാറ്റഗറി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ വൺ പ്ലസ് നോട്ടിൻ്റെ സ്റ്റാർട്ടിങ് ട്വൻ്റി ഫോർ ട്രിപ്പിൾ നയൻ ആയിരുന്നു അത് സിക്സ് ജി ബി സിക്സ്റ്റി ഫോർ ജി ബി വെർഷൻ ആയിരുന്നു എസ് ഡി കാർഡിൻ്റെ സ്ലോട്ടും ഇല്ലായിരുന്നു സിക്സ് ജി ബി സിക്സ്റ്റി ഫോർ ജി ബി വേരിയൻറ്റ് വെറും ഒരു ഗിമിക്കായിരുന്നു ചുരുക്കം ആളുകളുടെ കയ്യിൽ മാത്രമേ അതിപ്പോൾ ഉള്ളൂ മിക്കറുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതും എയ്റ്റ് ജി ബി വൺ ട്വൻ്റി എയ്റ്റ് ജി ബി ആണ് അതുമാത്രമല്ല ലോയസ്റ്റ് വേരിയൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് ഫസ്റ്റ് സെയിൽ തന്നെ വരണം അത് ലോയസ്റ്റ് വേരിൻ്റെ സ്റ്റാർട്ടിങ് ട്വൻ്റി ഫോർ ട്രിപ്പിൾ ആയില്ലെങ്കിൽ എന്തുമായിക്കോട്ടെ അത് പറഞ്ഞിട്ട് പിന്നീട് അത് കുറേ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വരുമ്പോഴേക്കും ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ഒക്കെ മാറും സോ എനിക്ക് തോന്നുന്നത് ആ സംഭവം എളുപ്പം ഇത്തവണ അത് ഒഴിവാക്കണം സോ ആ ഒരു ഗിമ്മിക്ക് പരിപാടി ഒഴിവാക്കിയിട്ട് സ്റ്റാർട്ടിംഗ് തന്നെ സിക്സ് വൺ ട്വൻറ്റി എയ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും സോ സിക്സ് വൺ ട്വൻറ്റി എയ്റ്റ് ആൻഡ് എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് ധാരാളമാണ് ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് വൺ പ്ലസ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് ജൂൺ ടെൻത്ത് അതായത് പത്താം തീയതിയാണ് അടുത്ത മാസം നാളെ ജൂൺ ഫസ്റ്റ് ആണ് സോ അടുത്ത മാസം പത്താം തീയതി ആണ് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഫസ്റ്റ് സെയിൽ സോ നിങ്ങളൊരു റെഡ് കേബിൾ മെമ്പറാണ് കേബിൾ ക്ലബ്ബ് മെമ്പർ ആണെങ്കിൽ ജൂൺ ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് സെയിൽ നോർമൽ യൂസർ ആണെങ്കിൽ ജൂൺ ആണ് ഫസ്റ്റ് സെയിൽ നെക്സ്റ്റ് നമുക്ക് ഈ വൺ പ്ലസ് നോഡ് ഫോണിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഫോണായ വൺ പ്ലസ് നോട്ട് ടൂവിനെ കുറിച്ച് സംസാരിക്കാം പലയിടത്തും അതിൻ്റെ ലീക്സ് വന്നിട്ടുണ്ട് സ്പെഷ്യലി മുക്കുൽ ശർമ്മ എന്ന് പറയുന്ന ഒരു ഉണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇന്ത്യയുടെ ബി ഐ എസ് വെബ്സൈറ്റിൽ വൺ പ്ലസിൻ്റെ രണ്ട് ഫോൺസ് വന്നിട്ടുണ്ട് അതിലൊരു ഫോണാണ് വൺ പ്ലസ് നോട്ട് സി നെക്സ്റ്റ് ഫോൺ ഒബ്വിയസ്ലി വൺ പ്ലസ് നോട്ട് ടൂ ആയിരിക്കും അതിനോടൊപ്പം തന്നെ വൺ പ്ലസും പിന്നെ ഗൂഗിൾ സ്റ്റേഡിയം ഉണ്ടല്ലോ ഗൂഗിളിൻ്റെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ക്ലൗഡ് ബേസ്ഡ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഗൂഗിൾ സ്റ്റേഡിയം സോ അത് ഇവർ തമ്മിലൊരു പാർട്ട്ണർഷിപ്പുണ്ട് ആ പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ ഗൂഗിൾ സ്റ്റേഡിയ സപ്പോർട്ട് ചെയ്യുന്ന വൺ പ്ലസ് ഫോൺസിൻ്റെ ലിസ്റ്റ് ഒരു വന്നിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് ഓഫ് ഫോൺസ് ആ ലിസ്റ്റിൽ വൺ പ്ലസ് നോട്ട് ടൂ ഉണ്ടായിരുന്നു ഓക്കെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് വൺ പ്ലസ് നോട്ട് ടു സോ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും വൺ പ്ലസ് ടു നോട്ട് ടു വരുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല റിയൂമേഴ്സ് സ്ട്രോങ് റിയൂമേഴ്സാണ് ഡയമൻസിറ്റി ട്വൽവ് ഹൺഡ്രഡ് ചിപ്സിറ്റ് വരാൻ സാധ്യതയുണ്ട് ഓക്കെ സോ അത് സ്ട്രോങ് റൂമേഴ്സ് ഉണ്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും കൺഫേം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കൺഫേംഡ് സ്പെസിഫിക്കേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ സോ ഈ വൺ പ്ലസ് നോട്ട്സ് സീനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഈ വീഡിയോയിൽ ഇത്രമാത്രം അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരും ദിസ് ഇസ് യു ഫ്രണ്ട് മിസ്റ്റർ ഓഫ് ഇറ്റ് ടേക്ക് സൈനിങ് ഓഫ് ഗുഡ് ബൈ